നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരനും തമ്മിലുള്ള അടിപിടി ചുമ്മാ വെറുമൊരു സംഭവമായിട്ട് അങ്ങ് തള്ളിക്കളയാൻ ഒക്കുകയില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് അതിരില്ല എന്ന് വിചാരിച്ച കോൺഗ്രസുകാർക്കും ഏകദേശം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട മട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയത്തിൽ മതിമറന്ന അണികളുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് എത്ര പെട്ടെന്നാണ് ആ പുകമറയിൽ നിന്നും പുറത്തു വന്നത്? സ്വന്തം പാർട്ടിയെ നല്ല രീതിയിൽ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം സുധാകരനും സതീശനും ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന യുഡിഎഫിന്റെ കാര്യം മൊത്തത്തിൽ പോക്കാകുമെന്നാണ് യുഡിഎഫിനകത്തുള്ളവർ തന്നെ പറയുന്നത്. എല്ലാവരും ഒരേപോലെ ഐക്യപ്പെട്ടു പോകുന്നതിന് പകരം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ അടിപിടി അവസാനിക്കുകയും സുധാകരനെയും സതീഷിനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാലേ ഇനി യുഡിഎഫിന് വളർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഈ രണ്ടുപേരും കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് പോലും നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. ചിലർക്കൊക്കെ ഇത് വളരെ വിചിത്രമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സുധാകരൻ കൂട്ടരും സതീശൻ കൂട്ടരും തമ്മിലുള്ള യുദ്ധം വലിയൊരു പടയൊരുക്കത്തിന്റെ മറഞ്ഞിരിക്കുന്ന സമഗ്രമായ അജണ്ട ഇതിനു പിന്നിലുണ്ടെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. കപടതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് നിയന്ത്രണ സ്ഥാനം പിടിക്കുന്നവരിൽ ദേശീയ തലപ്പത്തിരിക്കുന്നവർ വരെ ഉണ്ടെന്നുള്ളതാണ് പരമാർത്ഥം. കെ. സുധാകരനും വി.ഡി. സതീശനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വീണുടയുന്നതും ജീവിക്കുന്നതും ആരൊക്കെയാണെങ്കിലും അതിലെ അനുഭവ അവകാശക്കാരൻ മറ്റു പലരുമാണ്. വയനാട് ബത്തേരിയിലെ ക്യാമ്പിലെ ചില തീരുമാനങ്ങളായിരുന്നു പുതിയ വിവാദത്തിന് വഴിതെളിയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ചട്ടവട്ടങ്ങളും സന്നാഹങ്ങളുമാണ് ബത്തേരിയിലെ ചർച്ചയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നത്. മിഷൻ 25 എന്ന പേരിൽ ഇതിനുള്ള മാർഗരേഖ അവതരിപ്പിക്കാനുള്ള ചുമതല വി.ഡി. സതീശനാണ് നൽകിയിരുന്നത്. മിഷൻ 25നൊപ്പം പ്ലാൻ ബി കൂടി സതീശൻ ആസൂത്രണം ചെയ്തെന്നാണ് കെ. സുധാകരൻ ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു വിഭാഗം KPCC ഭാരവാഹികൾ പരാതികളുടെ കൂമ്പാരങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി സതീശനെ ഗൗനിക്കാതെയാണ് ഇത് KPCC പ്രസിഡന്റ് പ്രത്യേക KPCC യോഗം വിളിച്ചുകൂട്ടിയത്. ഓൺലൈനായി കൂടിയ യോഗത്തിലും സതീശൻ വിരുദ്ധർ ഒളിക്യാമറയുമായി കടന്നുകൂടിയെന്നുള്ളത് ഒരു ആരോപണമാണ്. വാദപ്രതിവാദങ്ങളുടെ ഉള്ളടക്കം വള്ളിയും പുള്ളിയും തെറ്റാതെ മാധ്യമങ്ങൾക്ക് നല്ല ഫ്രഷായി തന്നെ അത് എത്തിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. വി.ഡി. സതീശൻ എന്തിനാണ് KPCC അധ്യക്ഷന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ തലയിടാൻ വരുന്നതെന്നാണ് കെ. സുധാകരന്റെയും ടീംസിന്റെയും പ്രധാന പരാതി. ഇതിനുള്ള തെളിവുകളും ഇവരുടെ കൈകളിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. തന്റെ അധികാരം അടിച്ചുവാരാൻ ആര് ശ്രമിച്ചാലും അതിനെ തടയാനും ചെറുത്തു നിൽക്കാനും തനിക്ക് ശക്തിയുണ്ടെന്നാണ് കെ. സുധാകരൻ പറയുന്നത്. സുധാകരൻ അങ്ങനെ പറയുമ്പോഴും സതീശനും സുധാകരനും തമ്മിലുള്ള ഗുസ്തിപ്പോർവളി ആയി തന്നെ തത്സമയം ഉണ്ടെന്നും സുധാകരൻ നല്ല പോലെ അറിയാവുന്ന കാര്യമാണ്. വി.ഡി. സതീശനെ ഗൗനിക്കാതെ തട്ടിമാറ്റി സുധാകരൻ വിളിച്ചു ചേർത്ത യോഗത്തിനെതിരെ AICC ഒരു വാക്കുപോലും പറയാത്തതിന്റെ യഥാർത്ഥ അർത്ഥം എന്തുകൊണ്ടായിരിക്കുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും പിടികിട്ടാത്തത്. ഇതിനിടെ സുധാകരനൊപ്പം നിൽക്കണോ അതോ അപ്പുറത്തേക്ക് പോകണോ എന്ന് അക്കരപ്പച്ച ഇക്കരപ്പച്ച എന്ന ആശയക്കുഴപ്പത്തിൽ അധിഷ്ഠിതമായ അവസ്ഥയാണ് അണികൾക്കിടയിൽ രഹസ്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ കൂടോത്രം കണ്ടുപിടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താന്റെ മേൽനോട്ടത്തിലുള്ള ഒരു പ്രതികാര ക്രിയയും ചെയ്തു കഴിഞ്ഞപ്പോൾ കെ. സുധാകരന് പ്രതികാര ക്രിയയും നടത്തി കഴിഞ്ഞപ്പോഴേക്കും സുധാകരന് ഒരു സൂപ്പർ പവർ ശക്തി കിട്ടിയെന്ന് വിചാരിച്ചിരുന്നവരും അതല്ല വി.ഡി. സതീശനാണ് പുതിയ അധികാര കേന്ദ്രമെന്ന് വിശ്വസിക്കുന്നവരും കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. രണ്ടു കൂട്ടർക്കും അത് പ്രത്യേകം അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. ഇരുവർക്കുമിടയിൽ ഒളിഞ്ഞിരുന്ന് പ്രശ്നം നയിക്കുന്ന AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കുടചൂടുന്നവരും ഇപ്പോൾ കൂടി വരികയാണ്. ഇന്നത്തെ അവസ്ഥയിൽ KC വേണുഗോപാലിനെ എതിർക്കാനുള്ള കെൽപ്പ് സുധാകരനോ സതീശനോ കഴിയില്ലെന്നുള്ളതാണ് ചുരുങ്ങിയ പക്ഷം AK ആന്റണിക്കും MA ഹസനും വ്യക്തമായിട്ടറിയുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് സതീശനെ യോഗത്തിൽ ഗൗനിക്കാതിരുന്നത് ശരിയായ നടപടി അല്ലെന്ന് UDF കൺവീനർ കൂടിയായ ഹസൻ മനസ്സ് തുറന്നത്. യഥാർത്ഥത്തിൽ ബത്തേരി ക്യാമ്പിന് പിന്നിലെ നയിക്കുന്ന ശക്തി സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലായിരുന്നു. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വഴിവെട്ടിക്കൊടുക്കുക മാത്രമല്ല KCയുടെ മനസ്സിലിരിപ്പ്, ദേശീയ നേതൃപദവിയിൽ നിൽക്കുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് മടങ്ങി വരിക എന്നതാണ് വേണുഗോപാലിന്റെ മനസ്സിലിരിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ കരസ്ഥമാക്കാൻ വഴിതെളിഞ്ഞു വരുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം. ബത്തേരി ക്യാമ്പിൽ മാറി നിന്ന് കെ. മുരളീധരന് ഈ ഒരു കാര്യം ശരിക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. തൃശൂരിലുണ്ടായ പരാജയത്തിന് ശേഷം ആകെ ചൊടിച്ചു നിൽക്കുന്ന മുരളീധരനെയും വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നതും.